وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وهو العليم وحاط علما بالذي في الكون من سر ومن إعلان وبكل شيء علمه سبحانه فهو المحيط وليس ذا نسيان وكذاك يعلم ما يكون غدا وما قد كان والموجود في ذا الآن وكذاك أمر لم يكن لو كان كي فيكون ذاك الأمر ذا إمكان സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുൽകൃഷ്ടമായ നാമങ്ങളുടെ അർത്ഥവും ആശയവും അതിലൂടെ വിശ്വാസിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഈമാനിക ദൃഢതയും ഈ വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ റസ്സാഖ്, അതുപോലെ തന്നെ റാസിഖ് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിവെച്ചത്. അല്ലാഹു മാത്രമാണ് നമുക്ക് റിസ്ഖ് നൽകുന്നവൻ, അതുകൊണ്ട് തന്നെ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. റിസ്ഖ് അല്ലാഹുവിങ്കൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന സത്യം സ്രഷ്ടാവ് അല്ലാഹുവാണ് എന്ന് അംഗീകരിക്കുന്നത് പോലെ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നത് പോലെ അറേബ്യൻ മുശ്രിക്കുകളും അംഗീകരിച്ചിരുന്ന യാഥാർത്ഥ്യമാണ് എന്നും, ആ അംഗീകാരത്തെ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ പിന്നെ എന്തിനാണ് ഇതിനൊന്നും കഴിയാത്ത മറ്റാളുകളെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അല്ലാഹു അവരോട് ചോദിച്ചത് സൂറത്തുർ റൂമിലെ 40-ാമത്തായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ എല്ലാ നിലക്കും നമുക്ക് റിസ്ഖ് നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. റസ്സാഖ്, റാസിഖ് എന്നൊക്കെ അല്ലാഹുവിന്റെ നാമം നാം പറയുമ്പോൾ, യാ റസ്സാഖ് എന്ന അല്ലാഹുവിനെ നാം വിളിച്ചുകൊണ്ട് നമ്മുടെ കാര്യം പറയുമ്പോൾ നാം ദൃഢമായി വിശ്വസിക്കുന്നു പടച്ച തമ്പുരാനെ അതിന്റെ കവാടം തുറന്നു തരാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിധിച്ചത് എന്തായാലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന ദൃഢമായ ബോധം. റിസ്ഖിന്റെ കാര്യത്തിൽ ബേജാറാവേണ്ടതില്ല. മനുഷ്യൻ പ്രവർത്തിക്കണം, അധ്വാനവും പ്രവർത്തനവും ഒക്കെ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം അല്ലാഹു ഓരോരുത്തർക്കും കണക്കാക്കിയ റിസ്ഖ് വെറുതെ വീട്ടിലിരുന്നാൽ അങ്ങനെ വായയിൽ എത്തുകയില്ല, അവന്റെ സമ്പാദ്യത്തിൽ വന്നു ചേരുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും ഒക്കെ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും ഒന്നും ബേജാറ് വേണ്ട, വല്ലാത്തൊരു വെപ്രാളം വേണ്ടതില്ല. കാരണം അല്ലാഹുവിന്റെ തീരുമാനം തന്നെയാണ് നടക്കുക. കുറച്ച് റിസ്ക് കൂടിക്കിട്ടിയാൽ വല്ലാതെ സന്തോഷിക്കണ്ട, കുറഞ്ഞു പോയെങ്കിൽ വല്ലാതെ സങ്കടപ്പെടണ്ട. ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാരണം അല്ലാഹു നമുക്ക് ഏതെങ്കിലും ഒരു റഹ്മത്ത് തുറന്നു തരാൻ ഉദ്ദേശിച്ചാൽ അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ വല്ലതും തരാൻ വിചാരിച്ചിട്ടില്ല, പിടിച്ചു വെച്ചുകയാണെങ്കിൽ, പിടിച്ചു വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക്, അത് അയച്ചിട്ട് നമുക്ക് ഇങ്ങനെ എത്തിച്ചു തരാനും ഒരാളുമില്ല. എന്നിങ്ങനെ സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തായത്തും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഈ ഒരു ആശയമാണ് നമ്മുടെ മനസ്സിൽ നിരന്തരം നാം നമസ്കാര ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനെന്തിനു സങ്കടപ്പെടണം, എന്തിനു പ്രയാസപ്പെടണം? ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ
അവരുടെ നമസ്കാരത്തിന്റെ ശേഷം പറയേണ്ടതിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. നമസ്കാരശേഷം പറയേണ്ടുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ദുആകളിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത് വലാ മുഅത്തി അലിമാ മനഅത്. അല്ലാഹുവേ, നീ തടഞ്ഞു വെച്ച ഒന്ന്, അല്ലാഹുവേ, ലാ മാനി അലിമാ അഅതൈത, നീ തരാൻ വിചാരിച്ചത് അല്ലെങ്കിൽ നീ നൽകിയ ഒന്ന് അല്ലെങ്കിൽ നീ നൽകാൻ വിചാരിച്ച ഒന്ന് തടയുന്ന ഒരാളും തന്നെയില്ല. വലാ മുഅത്തി അലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത് നൽകാനും ഒരാളുമില്ല. ഇത് അള്ളാഹുവിനോട് പറയുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ സമാധാനമാണ്. പടച്ചതമ്പുരാനാണ് റാസിഖ് റസാഖ്, അവൻ എനിക്ക് തുറന്നു തരാൻ വിചാരിച്ചത് ഒരാളും പിടിച്ചു വെക്കില്ല, അവൻ തരേണ്ടെന്ന് വിചാരിച്ചത് ഒരാളാരും അത് നൽകാനും സാധ്യമല്ല. അതുകൊണ്ട് ഏതവസരത്തിലും അവന്റെ മനസ്സിൽ ആ ഒരു ബോധമുണ്ടായിരിക്കണം. അപ്പോൾ അവന് ബേജാറില്ല, വെപ്രാളമില്ല, കിട്ടിയതിനെ പറ്റി അമിതമായ സന്തോഷമില്ല, കിട്ടാതെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള അതീവ നിരാശയോ ദുഃഖമോ സങ്കടമോ അവന് പിടികൂടുന്നില്ല. അത് ഈ വിശ്വാസം അവനിൽ ഉള്ളയിടത്തോളം കാലമാണ്. ഈ വിശ്വാസം പോയാലോ, അപ്പോഴാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നതും പ്രയാസപ്പെടുന്നതും മനോരോഗത്തിലേക്ക് നയിക്കപ്പെടുന്നതുമൊക്കെ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ് നമ്മുടെ ബാധ്യത. അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും നമുക്ക് സമാധാനമുണ്ടാകും. അങ്ങനെയാണ് അലാബി ദിക്കിലില്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അറിയണേ. തത്വമൈനുൽ കുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം ഒതുക്കവും ശാന്തിയുമൊക്കെ ലഭിക്കുന്നത് എന്ന് അള്ളാഹു തആല പറയുന്നു. അവ റിസ്ഖ് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയ രൂപത്തിൽ കിട്ടും. അത് കൊടുക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ആരാനും നോക്കിയിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. അത് വിശ്വാസിയായ ആളുകൾക്കും കിട്ടും, പറ്റേ കാഫിറായി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്കും കിട്ടും. പടച്ചതമ്പുരാൻ അത്രമാത്രം കൊടുക്കാൻ അവന്റെ ഖജാനയിലുണ്ടോ? ഉണ്ട്. വിശ്വാസികൾക്ക് മാത്രം കൊടുക്കാൻ മാത്രമല്ല അവന്റെ കയ്യിലുള്ളത്, എല്ലാവർക്കും കൊടുക്കാൻ മാത്രം അവന്റെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, യാ ഇബാദീ, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനീ ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദീ ഇല്ലാ കമാ യൻഖസുൽ മഖീതു ഇദാ ഉദ്ഖില അൽബഹ്റു. അല്ലാഹുവിൻ്റെ റിസ്ഖ് പടച്ചതമ്പുരാന്റെ അടുക്കൽ എത്രമാത്രമുണ്ട്! ലോകത്തുള്ള എല്ലാ ആളുകളും കൂടി അള്ളാഹുവിനോട് റിസ്ഖ് ആവശ്യപ്പെട്ടിട്ട് പടച്ചതമ്പുരാൻ എല്ലാവർക്കും കൂടാൻ കൊടുത്താത് തീരൂലേ, ഇത് സപ്ലൈ ചെയ്ത് അവസാനിച്ചു പോവില്ലേ എന്ന ഒരു ധാരണ വേണ്ടതില്ല. അല്ലയതാ വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലെ ഒന്നാമത്തെ മനുഷ്യനും വആഖിറക്കും നിങ്ങളിലെ അവസാനത്തെ മനുഷ്യനും, വഇൻസക്കും വജിന്നക്കും നിങ്ങളിലെ മുഴുവൻ മനുഷ്യരും അതുപോലെ തന്നെ ജിന്നുകളും, ഖാമൂ ഫീ സഈദിൻ വാഹിദ്, അവർ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, എന്നിട്ട് ഫസഅലൂനീ, അവരെല്ലാവരും കൂടെ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് റിസ്ക് തരണം എന്ന് എന്നോട് ചോദിച്ചിട്ട്, ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, എല്ലാവരുടെ ചോദ്യത്തിനും ഞാൻ അങ്ങ് ഉത്തരം കൊടുത്ത് എല്ലാവരുടെ പ്രശ്നത്തിനും ഞാൻ അങ്ങ് പരിഹാരം ചെയ്തു കൊടുത്താൽ തന്നെയും, മാ നഖസ ദാലിക മിമ്മാ ഇൻദീ, ആ എത്ര ഞാൻ എല്ലാവർക്കും അവരുടെ ആവശ്യം ഞാൻ നിവർത്തിച്ചു കൊടുത്താലും അതൊന്നും എന്റെ പക്കലുള്ള ഖജനാവില്ലെന്ന് കുറഞ്ഞു പോവുകയില്ല, എന്റെ പക്കലുള്ള ഖജനാവില്ലതൊന്നും കമ്മി വരുത്തുകയില്ല. എത്രത്തോളം അല്ലാതെ, ഇല്ലാ കമാ യൻഖസുൽ മഖീതു ഇദാ ഉദ്ഖില അൽബഹ്റു, ഒരു സൂചി സമുദ്രത്തിലേക്ക് മുക്കിയിട്ട് എടുത്താൽ എന്തായി ഉണ്ടാവുക, എത്രയാ സമുദ്രത്തിൽ നിന്ന് കുറഞ്ഞു പോവുക? അത്രേ കുറയുള്ളൂ, ബാക്കി അത്രയും അവിടെയാണ്. ഒരു ബഹ്റു പോലെ വിശാലമാണ്, അറ്റമില്ലാത്ത കടൽ പോലെ വിശാലമാണ് വടച്ചതമ്പുരാന്റെ അടുക്കലുള്ളത്. തീരൂല, അത് കൊടുത്താൽ തീരൂല. ഇപ്പൊ ലോകത്ത് അവനും കുറെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ ചോദിച്ചാൽ തരാൻ ഉണ്ടാവുക?
പേടിക്കേണ്ടതില്ല. ആർക്കൊക്കെ എത്ര കള്ള കൊടുത്തോട്ടെ, ഓ എത്രയോ ആളുകൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ കൂടെ കൊടുത്ത് ബാക്കി എനിക്കൊക്കെ തരാൻ ഉണ്ടാവോ? പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖജനാവ് വിശാലമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല ഇത് റിസക്കൊക്കെ ഇനിയിപ്പോ എനിക്കൊക്കെ കിട്ടുവോ ആവോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറഞ്ഞു പോകാനാവോ. നീ ധരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അല്ലാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ നാം ചെയ്യേണ്ടത് നാം ചെയ്തേ പറ്റൂ. ബേജാറോ എപ്രാളമോ ആവശ്യമില്ല. ഇനി പടച്ചവൻ വിശ്വാസിക്കും കൊടുക്കുന്നു, അവിശ്വാസിക്കും കൊടുക്കും. അല്ലാഹു ഇവിടെ ദുനിയാവിൽ റിസക്ക് കൊടുക്കുമ്പോ ഇത് നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല, ഇവിടെ അവൻ എല്ലാ ആളുകൾക്കും നൽകും. പടച്ചതമ്പുരാൻ പറയുക, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മാ അഹദുൻ അസ്ബറു അലാ അദൻ സമിഅഹു മിനല്ലാഹി യദ്ദഊന ലഹുൽ വലദ സുമ്മ യുആഫീഹിം വയർസുഖുഹും. അല്ലാഹുവിനെ പോലെ സബറുള്ള ഒരാളുമില്ല. മാ അഹദുൻ അസ്ബറു അലാ അദൻ സമിഅഹു മിനല്ലാഹി, തന്നെ പറ്റിയുള്ള തോന്യാസങ്ങൾ കേട്ടിട്ടും സഹിച്ചുകൊണ്ട് നടക്കുന്ന, സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന, അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ പ്രതികാര നടപടി എടുക്കാതെ സഹിക്കുന്ന ഒരു മഹാൻ അല്ലാഹുവിനെ പോലെ മറ്റാരുമില്ല എന്ന് റസൂലുള്ള പറയുന്നു. എന്താ കാരണം? യദ്ദഊന ലഹുൽ വലദ, അല്ലാഹുക്ക് ഏറ്റവും കോപമുള്ള സംഗതിയാണ് അല്ലാഹുക്ക് മക്കളുണ്ട് എന്ന് പറയല്. പർശുതമ്പുരാന് മക്കളില്ല, അവന് സാഹിബത്ത് ഇണയില്ല. അല്ലാഹുക്ക് മക്കളുണ്ട് എന്ന് പറയുന്നതിനെ പറ്റി അല്ലാഹു തആല പറയുന്നത് ആകാശഭൂമികളാകെ ഇടിഞ്ഞു തകരാൻ മാത്രമുള്ള ഒരു വാക്കാണത് എന്നാണ്. അത്ര പടച്ചവന് വെറുപ്പുള്ള സംഗതി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ ആളുകള്. എന്നിട്ടും സുമ്മ യുആഫീഹിം വയർസുഖുഹും, അപ്പറയുന്ന ചങ്ങാതിമാർക്കും പടച്ചവൻ ആഫിയത്തും ആരോഗ്യവും റിസുഖൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ചെയ്യോ? നമുക്ക് വെറുപ്പുള്ള ഒരു സംഗതി ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക നമ്മളെ പറ്റി, എന്നിട്ട് അവന്റെ കാര്യമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക? ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ ഏറ്റവും വലിയ സബറുള്ളവനാണ്, വലിയ സഹനശക്തിയുള്ളവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിക്കുകയാണ്. അപ്പോ കാഫിറിനായാലും മുഅ്മിനായാലും ഒക്കെ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ കണക്കും കണക്കാക്കിയ റിസുഖ് നൽകും. അത് നൽകുന്ന റസാഖ് റാസിഖാണ് അവൻ. ഇനി ഏറ്റ വ്യത്യാസം ധാരാളം കാണാൻ സാധിക്കും. ചിലർക്ക് അള്ളാഹു കുറേ കൊടുക്കും, ചിലർക്ക് ചിലപ്പോൾ കുറച്ച് കുറവ്, ചിലർക്ക് ഒരു മീഡിയം ഒരു അളന്നു കൊടുക്കും, ചിലർക്ക് ധാരാളമായി നൽകും. നമ്മുടെ മനസ്സിന്റെ അവസ്ഥക്കനുസരിച്ച് കൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഈ വിഷയവുമായി കണക്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ അള്ളാഹുവിനെ റസാഖ് റാസിഖ് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഏത് വിഷയത്തിലാണെന്നറിയോ? ഈ റിസുഖിന്റെ കാര്യത്തിലാണ്. റിസുഖ് മഴീശത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വിഭവങ്ങളുടെ കമ്മി, അത് കുറഞ്ഞു പോകുന്നതിലാണ് എല്ലാ ആളുകൾക്കും ടെൻഷൻ. എന്തേ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്, എന്താ അയാൾക്ക് ഇത്ര കൂടുതൽ കൊടുത്ത്, എന്തേ ഇയാൾക്ക് ഇത്ര കുറവ്, എന്താണ് പടച്ചതമ്പുരാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വേവലാതിപ്പെടേണ്ടതില്ല, ആവലാതിപ്പെടേണ്ടതില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്കറിയാം ആർക്കൊക്കെ എത്രയൊക്കെ നൽകലാണ് നല്ലത്, ആർക്കൊക്കെ കൊടുത്താൽ നന്നാവും, ആർക്കൊക്കെ കൊടുക്കാതിരുന്നാലാണ് നല്ലത് എന്നൊക്കെ പടച്ചവനാണ് അറിയുന്നവൻ. അതാണ് അല്ലാഹു തആല പറയുന്നത്, വല്ലാഹു ഫദ്ദല ബഅളക്കും അലാ ബഅളിൻ ഫിർ റിസ്ഖി, അല്ലാഹു നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ റിസ്ഖിന്റെ കാര്യത്തിൽ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അത് അവൻ അറിയാവുന്നതാണ്. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ഖ് അങ്ങ് വിശാലമായി കൊടുക്കും. വയഖ്ദിറു, ചിലർക്ക് അവൻ അങ്ങ് അളന്നു കൊടുക്കും, ഒന്ന് കണക്കാക്കി കൊടുക്കും, ഒന്ന് കുടുസാക്കി കൊടുക്കും. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ, വെറുതെ എങ്ങനെയെങ്കിലും കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതുമല്ല. അള്ളാഹു അവനെ പറ്റി നിങ്ങൾ പഠിച്ചു വെച്ചോ, അവൻ തന്റെ അടിമകളെ സംബന്ധിച്ച് ഖബീറുമാണ് ബസീറുമാണ്, നന്നായിട്ട് അറിയാന്ന്. ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം നോക്കൂ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖബീറുൻ ബസീറുൻ ബിമൻ യസ്തഹിഖുൽ ഗിനാ വമൻ യസ്തഹിഖുൽ ഫഖറ, ആർക്കൊക്കെ സമ്പത്ത് നൽകുന്നതാണ് നല്ലത്, ആരെയൊക്കെ ഫക്കീറാക്കുന്നതാണ് നല്ലത് എന്ന് പടച്ചോന് നന്നായിട്ട് അറിയാന്ന്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാ അള്ളാഹു ചിലരെ പണക്കാരാക്കുന്നതും ആക്കാത്തതും ഒക്കെ. വെറുതെ ഒരാളെ മണക്കാരായതും ഒരാളെ മണക്കാരനാവാതിരുന്നതും ഒരാൾ ബുദ്ധിമുട്ടുള്ളവനും ഒരാൾ പ്രയാസം കുറഞ്ഞവനും ഒക്കെ ആയതല്ല. അള്ളാഹുവിന് ഇതിന്റെ പിന്നിലൊക്കെ ചില യുക്തികളുണ്ട്.
അതെന്താണ് എന്ന് അവന് മാത്രമേ അറിയൂ. ചില ആളുകൾ പണം